ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും കൊലക്കയറായി മാറിയിട്ടുണ്ട്. പലർക്കും എതിർഭാഗത്ത് നിൽക്കുന്നത് ദുർബലരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ, ദുർബലർ എന്ന് പറഞ്ഞാല് ദുർബല മനസ്കരായ, പെട്ടെന്ന് വല്ല ഇമോഷൻസും ഒക്കെ ഇവരെ അങ്ങ് ബാധിച്ചു കളയും, അങ്ങനെയൊക്കെയുള്ള ആളുകളും ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കുറച്ച് വാകേറികളുണ്ട്. എല്ലാവർക്കും അന്നം തന്നെയാണ് പ്രശ്നം, പക്ഷേ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ആരുടെ കുടുംബത്തിൽ കയറി കളിക്കാനും ആരെ കൊല്ലാനും കൊല വിളിക്കാനും ആരെ തകർക്കാനും മടിയില്ലാത്ത കുറച്ച് നീച ജന്മങ്ങളുണ്ട്. മുമ്പൊരിക്കല് ഒരു കോമഡി സ്റ്റാർസിന്റെ മകള്, അയാള് പിതൃത്വം നിഷേധിച്ചു, ആ കുഞ്ഞു വന്ന് ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ വന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞു സോഷ്യൽ മീഡിയയില്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങളെ ഒന്ന് നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചിട്ട്. എന്തൊക്കെയോ കുറവുകളുള്ള ഒരു കുഞ്ഞാണ് ഒരു സ്ത്രീയും. ഇങ്ങനെ പലരുടെയും ജീവിതത്തിൽ കയറി കളിച്ച് ഒരുപാട് പേരുടെ കണ്ണുനീരിൽ ചവിട്ടി നിന്ന് പണമുണ്ടാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം, അങ്ങനെയുള്ള കുറച്ച് ജന്മങ്ങളുണ്ട്. അവര് പബ്ലിക്കിൽ എന്താ പറയാറെന്നറിയാമോ, സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. അതെ, സ്ത്രീകൾക്ക് വേണ്ടിയാണ്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏത് സ്ത്രീയാണെങ്കിലും ശരി, അവരുടെ മക്കളെയാണെങ്കിലും ശരി, എന്തനാവശ്യവും പുലഭ്യവും പറയാൻ യാതൊരു മടിയും ഇല്ലാത്ത ചില ജന്മങ്ങളുണ്ട്. എന്നിട്ട് അവരുടെയും ലക്ഷ്യം പണം തന്നെയാണ്, സോഷ്യൽ മീഡിയയിലൂടെ പണമുണ്ടാക്കുക. ആ അത് തിന്നാ ദഹിക്കണ്ടേ. എന്നിട്ട് കുറച്ച് ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റണമെങ്കിൽ, അവരുടെ പിന്തുണ പിടിച്ചു പറ്റണമെങ്കിൽ, ആരാണോ അവർക്കെതിരായിട്ട് നിൽക്കുന്നത് അവരെ ആദ്യം ചാക്കിട്ട് പിടിക്കും. എന്നിട്ട് അങ്ങ് വിഘട സരസ്വതിയാ. ഇനിയിപ്പോ അവര് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി ഉള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകുന്ന വഴി നേരായ വഴിയാണ് എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇത് പലരെയും സാമ്പത്തികമായി പറ്റിച്ച് ചൂഷണം ചെയ്ത് ആ കടം കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോൾ പുലഭ്യങ്ങൾ പറഞ്ഞ് അവരുടെ തന്തയ്ക്ക് വിളിച്ച് അങ്ങനെ പറ്റിച്ചും വെട്ടിച്ചും മറ്റുള്ളവരുടെ ജീവിതവും ജീവനും ചവിട്ടി അരച്ചുമാണെങ്കിലും സാരമില്ല, പണമുണ്ടാക്കി അതൊരു ഹരമായി മാറി. പക്ഷെ ഈ വള്ളം ഇടിച്ചു നിൽക്കും, ഉറപ്പ്. നമ്മള് വിതയ്ക്കുന്നത് കൊയ്തേ തീരൂ, ചിലപ്പോൾ ഒരല്പം താമസിച്ചെന്ന് വരും, എന്നാലും ശരി ഇടിച്ചു നിൽക്കും ഉറപ്പായിട്ടും. ഏതിനും ഒരു ആക്ഷൻ, ഒരു റിയാക്ഷൻ ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് എണ്ണി എണ്ണി ആലോചിച്ച് ആരുടെയൊക്കെ ജീവിതത്തിൽ കയറി കളിച്ചിട്ടുണ്ടോ, ആരുടെയൊക്കെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയിട്ടുണ്ടോ, അതിനൊക്കെ സമാധാനം പറയേണ്ടി വരിക തന്നെ ചെയ്യും. നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരുടെ മനസാക്ഷിയുടെ കോടതിയിലെങ്കിലും അവർക്കതിന് സമാധാനം ബോധ്യപ്പെടുത്തിയേ തീരൂ. കഴിഞ്ഞ ദിവസം ജസ്ന സലീം എന്ന പെൺകുട്ടി, അതിന് വരുമാന മാർഗമാണ് ആ പെൺകുട്ടിക്ക്. അവള് തന്നെ പറയുന്നുണ്ട്, കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് എനിക്ക് വരുമാന മാർഗമാണ്. ഇവരൊക്കെ മോക്ഷത്തിന് വേണ്ടിയിട്ടാ യൂട്യൂബിൽ കിടന്ന് കണ്ടവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്, അനാവശ്യമായി പലരുടെ ജീവിതത്തിലേക്കും കയറി കളിക്കുന്നത് മോക്ഷം കിട്ടാനാ? മനസാവാച അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പല സ്ത്രീകളുടെയും ജീവിതം നശിപ്പിക്കുന്നത് മോക്ഷം കിട്ടാനാ? ആണോ? ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാലോ പറ്റേ പോക്ക്. മുറിക്കകത്ത് അനാശാസ്യത്തിന് മനഃപൂർവം ഒരു പയ്യനെ വെച്ച് പിടിക്കുക, പിന്നീട് ആ പയ്യനെ കെട്ടുക, കോടതി മുഖേന ആ പയ്യന്റെ പേര് വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക, പിന്നീട് ആ പയ്യന്റെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ പയ്യൻ ഇട്ടിട്ട് ഓടുക, പിന്നീട് സ്വന്തം പേര് തന്നെ മാറ്റുക, ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കഴുത്തിന് ചുറ്റും നാക്കും, നാക്കെടുത്താൽ പുലഭ്യവും വിഘട സരസ്വതിയും അല്ലാതെ പറയത്തില്ല. ഓരോരുത്തരും ശീലിച്ചു വന്നതേ അവർക്ക് പറ്റൂ, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പിന്നെ ഇത്തരം ആളുകളോടൊന്നും ഞാൻ കയറി കോർക്കാൻ പോകാറില്ല, കാരണം അത്രത്തോളം ചന്തയാകാനും തറയാകാനും പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. ഞാനൊരു വസ്തുത പഠിച്ചു തന്നെയാണ് വിമർശിക്കുന്നത്, അല്ലാതെ നാട്ടിലുള്ള എല്ലാവരെയും വീട്ടിലുള്ള എല്ലാവരെയും യുക്തിവാദിയാക്കിയിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന്, അതൊക്കെ ഓരോരുത്തരുടെയും വിവരക്കേടെന്നല്ലാതെ എന്ത് പറയാൻ. എന്റെ ഭർത്താവ് വിശ്വാസിയായിരിക്കും, എത്രയോ യുക്തിവാദികളുണ്ട്, അവരുടെ ഇണകളൊക്കെ വിശ്വാസികളാണ്.
എല്ലാവരെയും ഇപ്പൊ മാറ്റാൻ പറ്റും. മുജാഹിദ് കുടുംബത്തിൽപ്പെട്ട എത്രയോ ആളുകളിൽപ്പെട്ട ആളുകൾ സുന്നികളാ, സുന്നി കുടുംബത്തിൽപ്പെട്ട എത്രയോ ആളുകൾ ജമാഅത്തെ ഇസ്ലാമി ആശയക്കാരാ. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ കോൺഗ്രസ്സുകാരില്ലേ? കോൺഗ്രസ് കുടുംബത്തിൽ സംഘികളില്ലേ? അത് മനസ്സിലാക്കാൻ വേറെ ഒരു ബുദ്ധി വേണം. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. ഒരു പെൺകുട്ടി, അവള് കണ്ണന്റെ ചിത്രം വരച്ചു, ശരി, അത് അവർക്ക് ഒരു വരുമാന മാർഗമാണ്. നിങ്ങളെ പറ്റിച്ചോ, എന്നെ പറ്റിച്ചോ? ഇല്ലല്ലോ. സാമ്പത്തിക ചൂഷണം ആരെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതുമായി മുന്നോട്ട് വരണം. അതല്ലേ അതിന്റെ ഒരു രീതി, അതിന്റെ ഒരു ശരി? അതല്ലേ അതാ എന്നെ ഇതാ ഇത്ര ലക്ഷം രൂപ ഇന്ന ആള് പറ്റിച്ചിട്ടുണ്ട്, അവര് അങ്ങനെയാണ്. അതല്ലാതെ ഹണി ട്രാപ്പുകാരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണിന് താങ്ങാനാകുന്നതിന്റെ അപ്പുറം അവരെ ഹരാസ് ചെയ്താൽ പിന്നെ മരണത്തിന് കീഴടങ്ങാൻ അവരെ തീരുമാനിച്ചതിൽ തെറ്റില്ല. കാരണം ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഒടുവിൽ കെട്ടിയി തന്നെ ബലാത്സംഗം ചെയ്തു എന്നുവരെ ഒരു പെണ്ണ് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായിട്ട് പറയേണ്ടി വരുന്നത് ചിന്തിക്കണം. ഇനിയും അവൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണം. അവൾക്ക് മക്കളുണ്ട്, ഭർത്താവുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കുടുംബക്കാരുണ്ട്. അവളും ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്. അവൾക്ക് ഇനിയും തുടർന്ന് പോകണ്ടേ? ഇവിടെ ജീവിച്ചു പോകണ്ടേ? എന്നിട്ട് പോലും സംഭവിച്ചത് എന്താണ് എന്ന് തുറന്നു പറയുന്നു. ഞാൻ എപ്പോഴും ആ പെണ്ണിന്റെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അവളുടെ പക്ഷത്തുള്ള ശരി തെറ്റുകളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ വിമർശിക്കും. വിമർശിക്കേണ്ടുന്ന വസ്തുതകളാണെങ്കിൽ വിമർശിക്കും. അല്ലാതെ കണ്ണടച്ചതിനെ മരണത്തിലേക്ക് തള്ളിവിടാനോ കുഞ്ഞുങ്ങളെ അനാഥരാക്കാനോ ഒരു മാതാപിതാക്കളെ നിത്യ ദുഃഖത്തിലും കണ്ണീരിലും ആഴ്ത്താനും ഒന്നും എനിക്ക് താല്പര്യമില്ല. ഞാനതിന് നിൽക്കത്തില്ല. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആര് ചത്താലും ആര് പെറ്റാലും എനിക്ക് കുറച്ച് പണം ഉണ്ടാക്കിയാൽ മതി എന്ന ചിന്താധാരയുമായി നടക്കുന്ന ആളുകളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നേ. അപ്പോ ആ പെൺകുട്ടി ഇപ്പോഴിതാ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. മലബാർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ അഡ്മിറ്റ് ആണ്. എന്ത് കിട്ടി ഈ അനാവശ്യങ്ങൾ പറഞ്ഞവർക്ക്? ഈ പ്രചരിപ്പിച്ച ആളുകൾക്ക് എന്ത് കിട്ടി? അവരുടെ ജീവൻ പോകും, അവരുടെ കുടുംബക്കാർക്ക് നഷ്ടം. മനുഷ്യരിൽ നിന്ന് കഴുകന്മാരാണ്. ഒരു പെണ്ണിന്റെ മാനം വരെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പബ്ലിക്കിന്റെ ഇടയിൽ വന്ന് പറയുമ്പോ അത് എത്രത്തോളം അനുഭവിച്ചത് കൊണ്ടായിരിക്കും വന്ന് പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നില്ല. പല പ്രശ്നങ്ങൾ കാരണം ഞാൻ പലരുടെയും പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ ഞാൻ മേടിച്ചിട്ടില്ല. ഞാനൊരു ഹണി ട്രാപ്പുകാരിയല്ല. ഇതൊക്കെ തെളിയണമെന്നുണ്ടെങ്കിൽ എന്റെ ജീവൻ ഞാൻ കൊടുക്കേണ്ടി വരും. എന്റെ എല്ലാ സത്യങ്ങളും കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരും. ഈ ഭൂമിയിലുള്ള മതങ്ങളിൽ നിന്ന് മനുഷ്യന്മാരുടെ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു മനുഷ്യർക്കും ഒരാൾക്കും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഉപദ്രവം ഉണ്ടാവരുത്. ഞാനൊരു തൊഴിലെടുത്ത് ജീവിക്കുന്നതിന് ഇനി എന്നെ ഉപദ്രവിക്കാൻ പാടില്ല. ഇനി ആർക്കും ഇനി ഒരു ഗതികേട് വരരുത്. രണ്ട് പൊന്നു മക്കളെ ഒറ്റക്കാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. ഗതി കെട്ടിട്ടാണ് ഒരു പെണ്ണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഇപ്പൊ ഇവളെ അനാവശ്യമായി പറഞ്ഞു മാനസികമായി വേദനിപ്പിച്ച് ആത്മഹത്യ വരെ കൊണ്ടെത്തിച്ച ആളുകൾക്ക് എന്ത് കിട്ടി? എന്ത് കിട്ടി അവർക്ക്? ഇതിനിപ്പോ എന്തായിരുന്നാലും അത് മരിച്ചില്ല. ഇപ്പോ വളരെ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലുണ്ട്. ഇനി അത് രക്ഷപ്പെട്ടു വരട്ടെ എന്ന് ആഗ്രഹിക്കാം. ആർക്ക് നഷ്ടം? ആർക്ക് നഷ്ടം? അവളുടെ കുടുംബത്തിന് നഷ്ടം. ഈ പറഞ്ഞ ലവളുമാർക്കും ലവന്മാർക്കും എന്തോ കിട്ടി, കുറച്ച് റവന്യൂ കിട്ടിയിട്ടുണ്ടാകും, സമൂഹത്തിന്റെ കൈയടി കിട്ടിയിട്ടുണ്ടാകും. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, നമ്മളൊക്കെ ആരാ? വലിയ ഹരിശ്ചന്ദ്രന്മാരും കുറച്ച് ശീലാവതികളും ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള ആളുകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ അവർ പണം പറ്റിച്ചത്രേ. കൊടുക്കുന്നവർക്ക് വേദനയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ കുഴപ്പം? അങ്ങനെ 100 കണക്കിന് ആളുകളെ പറ്റിച്ച് തിരിച്ച് പണം ചോദിക്കുമ്പോൾ തന്തയ്ക്ക് വിളിക്കുന്ന പാരമ്പര്യമുള്ള ആളുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വളവളാന്ന് പറയുന്നതെന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. നന്ദി.